നമസ്കാരം, ഞാൻ സനാറാം. നമ്മളെല്ലാവർക്കും അറിയാം, ആപ്സ് വഴി ഇപ്പോൾ ലോൺസ് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാ ആപ്സിനെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ അടുത്ത് ഈ ആപ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഇൻസിഡൻസ് കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിന് മുൻപ് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ഡസ് ദിസ് ആപ്പ് വർക്ക്, ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്, വൈ ആർ പീപ്പിൾ ഗെറ്റിംഗ് ട്രാപ്ഡ്, ഇതിൻ്റെ ആൻസറാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കുറേ ആപ്സ് ഉണ്ട്. ഈ ആപ്സ് വഴി നമുക്ക് ലോൺസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ചില ആപ്സിൻ്റെ പേര് പറയണമെങ്കിൽ ക്യാഷ് മാമ, ലോൺ സോൺ, ക്യാഷ് അപ്പ്, ക്യാഷ് ബസ് ഇങ്ങനെ കുറേ പറയാം. ഈ ആപ്സൊക്കെ അത്ര ട്രസ്റ്റ് വർത്തി അല്ല. സോ വാട്ട് ഡു ദീസ് ആപ്സ് ഡു? ഈ ആപ്സ് ചെയ്യുന്നത് നമ്മളോട് കോൺടാക്ട്സിന് ലൊക്കേഷൻ, വാട്സപ്പ്, പിന്നെ മെസ്സേജിനൊക്കെ ആക്സസ് ചോദിക്കും. നമ്മൾ ആക്സസ് തരുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റ് എല്ലാ റിക്വയർഡ് ഡീറ്റെയിൽസും സേവ് ചെയ്യും. ഈ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആവാറ്. സോ ഇങ്ങനത്തെ ആപ്സ് ടാർഗറ്റ് ചെയ്യുന്നത് കോളേജ് സ്റ്റുഡൻസിനാണ്. ഫസ്റ്റ് ഇവർ ചോദിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ഐ ഡി, അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ്, കോളേജിൻ്റെ അഡ്രസ്സ്, വീട്ടിൻ്റെ അഡ്രസ്സ് അല്ല, കോളേജിൻ്റെ അഡ്രസ്സ്. ഈ ഡീറ്റെയിൽസൊക്കെ ഇവർ സേവ് ചെയ്ത് വയ്ക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 2000 ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2000 നമുക്ക് നെക്സ്റ്റ് മന്ത് വൺ ഷോട്ടിൽ അടയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് EMI അടയ്ക്കാം. ഇപ്പോൾ വൺ ഷോട്ടെന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും, നെക്സ്റ്റ് മന്ത് 5th ആണെന്ന് പറഞ്ഞിട്ട്. EMI എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും, ഓക്കെ മന്ത്ലി മന്ത്ലി 5th ഈ പേയ്മെൻറ്റ് വരണമെന്ന്. സോ ഫുൾ എന്ന് പറയുമ്പോൾ 2000 പ്ലസ് ഇൻട്രസ്റ്റ്, 2500 3000 ചോദിക്കും. ലൈക്ക് 30% ഇൻട്രസ്റ്റ് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്, ഓർ ഇറ്റ് മൈറ്റ് ബി 1% ഇൻട്രസ്റ്റ് പെർ ഡേ, അങ്ങനെയും ചാർജ് ചെയ്യാറുണ്ട്. അതല്ലാതെ EMI എന്ന് പറയുമ്പോൾ, സോ 4 മന്ത്സിന് പറയുമ്പോൾ EMI അല്ലേ, അപ്പോൾ 550 × 4 മന്ത്സ് ഓർ 600 × 4 മന്ത്സ് ഇങ്ങനെ പറയും. സോ ഡേറ്റ് 5th നമ്മൾ കറക്റ്റായിട്ട് പേ ചെയ്തില്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അവർ കോൾ ചെയ്യും. കോൾ ചെയ്തിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ചീത്ത വിളിക്കുന്നതാണ്, മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല. സോ ഇവർ അബ്യൂസീവ് മാനറിലാണ് ഈ പൈസ തിരിച്ച് ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു 10 ഡേയ്സ് കഴിഞ്ഞും നമ്മൾ റീപേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ പാരൻസിനെ വിളിക്കും. പാരൻസിനെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ നിങ്ങളുടെ കൊച്ച് ബോറോ ചെയ്തിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടില്ലാന്ന്. സോ ഇതിൻ്റെ മുകളിൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജസും ഇടും. ആൻഡ് 1 മന്ത് ആയിട്ടും നമുക്ക് റീപേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആക്സസ് കൊടുത്തായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് കോൺടാക്ട്സിനൊക്കെ. ബോറോ ചെയ്ത ആളുടെ പിക്ചറും ഇൻഫർമേഷനും എത്ര പൈസയൊക്കെ മേടിച്ച് ഇങ്ങനെ പറഞ്ഞ് എല്ലാ ഇൻഫർമേഷനും ഇട്ട് ആ ആളെ ഹ്യൂമിലിയേറ്റ് ആക്കും. ഇനിയും പേ ചെയ്യാൻ പറ്റാതെ ആയാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ലീഗൽ നോട്ടീസ് അയക്കും. സോ ഈ ആപ്പ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഇങ്ങനെയാണ് ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് എന്താ ഇൻസിഡൻറ്റ് സംഭവിച്ചേ? 29-year-old സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കോവിഡ് ക്രൈസിസ് ആയതുകൊണ്ട് 70,000 മണി ബോറോ ചെയ്തു ഇങ്ങനത്തെ ആപ്പിലിരുന്ന്. എന്നിട്ട് അത് പേ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. റീപേ ചെയ്യാത്തത് കൊണ്ട് അബ്യൂസീവ് മാനറിൽ ഇവർ കുറേ വിളിച്ചും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി ആപ്പ് സൈഡിലിരുന്ന്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വ്യക്തി ഇങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട്, ഇതുവരെ റീപേ ചെയ്തിട്ടില്ല, ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങൾ ഇട്ടു. ഇത് കൊണ്ട് ആ ആള് ഹാങ് ചെയ്ത് മരിച്ച്. അത് മാത്രമല്ലാതെ 24 വയസ്സുള്ള ഒരു പെൺകുട്ടി സിദ്ധിപ്പെട്ടെന്ന് പറയുന്ന ഒരു ടൗണിൽ പെസ്റ്റിസൈഡ് കഴിച്ച് മരിച്ചു. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ ആപ്പിലിരുന്ന് 3 ലക്ഷം ലോൺ മേടിച്ചു. ഈ 3 ലക്ഷം ലോൺ മേടിച്ചത് കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പെണ്ണിൻ്റെ പിക്ചറും ഇട്ട് കുറേ വിഷയങ്ങൾ ഇട്ടു. സോ ഈ 2 ആൾക്കാരും ഇപ്പോൾ റീസെൻ്റ്ലി സൂസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആപ്പിലിരുന്ന് ഇവർ ലോൺ മേടിച്ചതും ആ ലോൺ റീപേ ചെയ്യാൻ പറ്റാതായതും ആ ആപ്പിലിരുന്ന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് റീസൺ. സോ ഇതുപോലെ കുറേ ആപ്സ് ഉണ്ട്, നമുക്ക് നെയിം ചെയ്യാൻ പറ്റില്ല, അത്ര ആപ്സ് ഉണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ആപ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് അത് ഫുള്ള് റെപ്യൂട്ടഡ് ആണോ, പ്രശ്നമില്ലാത്ത ആപ്സ് ആണോ എന്ന് നല്ല റിസർച്ച് ചെയ്തിട്ട് വേണം എടുക്കാൻ. സോ എല്ലാ ആപ്സിനും നിങ്ങളുടെ കോൺടാക്ട്സിനോ വാട്സപ്പിനോ മെസ്സേജസിനോ പെട്ടെന്ന് ആക്സസ് തരാൻ പാടില്ല. അങ്ങനെ തരുമ്പോഴാണ് നമ്മളുടെ ഇൻഫർമേഷൻസ് ലീക്ക് ആവുന്നത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ ഗിവിങ് ആക്സസ് ടു ദ റൈറ്റ് ആപ്സ്. ഇതിനു മുൻപ് പറഞ്ഞ പോലെ കെയർഫുള്ളായിട്ടിരിക്കണം. നല്ല അറിഞ്ഞ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആപ്സിൽ നമ്മൾ ആക്സസ് തരുന്നതും അങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യുന്നതാണ് സേഫ്റ്റി. മറ്റ് ആപ്സൊക്കെ യൂസ് ചെയ്യേണ്ട. ആൻഡ് ഇതിനോട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് നമുക്ക് ശരിക്കും ഫിനാൻസ് സൈഡിൽ ഒരു ഫ്രീഡം തരും. നമുക്ക് ഫിനാൻസിനെ കുറിച്ച് കുറേ പഠിക്കാം, നമ്മളുടെ നോളേജ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മൾ വരുന്ന പൈസ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യും, കുറേ പൈസ ഉണ്ടാക്കാൻ പഠിക്കും, ബോറോ ചെയ്യുമ്പോഴും റൈറ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പഠിക്കും. ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ കിട്ടും. സോ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തോളൂ. ഞാൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ഞാൻ ഈ നോട്ടിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും തിരിച്ചു കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. അൻടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.